മിക്ക പാരന്റ്സും അവരുടെ കുട്ടികളെ കുറിച്ച് വറീഡ് ആവുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് ലാക്ക് ഓഫ് ഐ കോണ്ടാക്ട് എന്നുള്ളത്. വാട്ട് ഇസ് ഐ കോണ്ടാക്ട്? ഐ കോണ്ടാക്ട് ഈസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒരാളോട് ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ചെയ്യേണ്ടതുമായ ഒരു കാര്യമാണ് ഐ കോണ്ടാക്ട് എന്നുള്ളത്. എങ്കിൽ മാത്രമേ ഒരു മീനിങ് ഫുൾ കമ്മ്യൂണിക്കേഷൻ സാധ്യമായി എന്ന് നമുക്ക് പറയാനാകൂ. പല പാരന്റ്സും പലപ്പോഴായി കുട്ടികളോട് പറയുന്നത് നമ്മൾ കേട്ടിരിക്കും, മുഖത്ത് നോക്കി സംസാരിക്കുക, കണ്ണിൽ നോക്കി സംസാരിക്കുക എന്നൊക്കെ. ഇത് പലതരത്തിലും കുട്ടികളിൽ സ്ട്രെസ്ഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങളുടെ വീട്ടിൽ റെഡ്ലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ നിങ്ങളുടെ കുട്ടികളിൽ ഐ കോണ്ടാക്ട് ഇംപ്രൂവ് ചെയ്യിക്കാം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ ഒരു വെൽ നോൺ സിംപ്റ്റമായി നമ്മൾ കാണുന്നതും ലാക്ക് ഓഫ് ഐ കോണ്ടാക്ട് തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കാം ഓട്ടിസം കുട്ടികളിൽ ഐ കോണ്ടാക്ട് വളരെ കുറവായി കാണുന്നത്? ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ ഡിസ്കംഫോർട്ട് ഓർ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്, അതുമല്ലെങ്കിൽ ലാക്ക് ഓഫ് സോഷ്യൽ ബിഹേവിയർ സ്കിൽസ്, അതുകൊണ്ടുമാവാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ആക്ടിവിറ്റീസ് ടു പ്രൊമോട്ട് ഐ കോണ്ടാക്ട്. നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഏറ്റവും ഈസിയായി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റിയാണ് ഫേസ് പെയിന്റിംഗ്. കുട്ടിക്ക് അമ്മയുടെ മുഖത്തേക്കോ അമ്മയ്ക്ക് കുട്ടിയുടെ മുഖത്തേക്കോ ഫേസ് പെയിന്റിംഗ് ചെയ്യാം. നമുക്കറിയാം ഓട്ടിസം കുട്ടികളിൽ പല രീതിയിലുള്ള സെൻസറി ഇഷ്യൂസും കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫിംഗർ പെയിന്റിംഗ്, തം പെയിന്റിംഗ്, ഹാൻഡ് പെയിന്റിംഗ് എന്നിങ്ങനെയുള്ള ഓപ്ഷനുകളും സ്വീകരിക്കാവുന്നതാണ്. ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ കുട്ടി ആരുടെ മുഖത്തേക്കാണ് പെയിന്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഏത് കളറാണ് യൂസ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള സിംപിൾ ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാനായിട്ട് കഴിയും. ഇതിലൂടെ കുട്ടിയുടെ വെർബൽ ഔട്ട്പുട്ട്, അതായത് വൊക്യാബുലറീസിനെയും നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കൗതുകം ഉണ്ടാക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് മേക്ക് ഫണ്ണി ഫേസസ് എന്നുള്ളത്. ഇതിനായി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫേഷ്യൽ മാസ്കുകൾ, ഗ്ലാസസ്, ക്ലൗൺ നോസസ് എന്നിവയൊക്കെയാണ്. നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ചാർട്ട് പേപ്പേഴ്സ്, എ ഫോർ ഷീറ്റ് പേപ്പർ എന്നിവ ഉപയോഗിച്ച് പലതരത്തിലുള്ള ഫേഷ്യൽ മാസ്കുകൾ നമ്മൾക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും. അതിനായിട്ടുള്ള ഏതാനും ലിങ്കുകൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമുള്ളവ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാവുന്നതാണ്. ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ കുട്ടികളിൽ പോയിന്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യിക്കാനും അതോടൊപ്പം നമ്മുടെ ബോഡി പാർട്സ്, എസ്പെഷ്യലി ദ ഫേഷ്യൽ പാർട്സിനെ പറ്റി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സ്മോൾ റെക്ടാംഗിൾ ഷേപ്പ് പേപ്പറാണ്. ഇതിന്റെ ഇൻസൈഡ് മറ്റൊരു റെക്ടാംഗിൾ കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടിയുടെ ഫേവറേറ്റ് സ്റ്റിക്കേഴ്സ് സ്മൈലീസ് ആയിരിക്കാം, സ്റ്റാർസ് ആയിരിക്കാം, അനിമൽ സ്റ്റിക്കേഴ്സ് ആയിരിക്കാം, നിങ്ങൾക്ക് ഈ റെക്ടാംഗിളിന്റെ എഡ്ജസിൽ സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് സ്റ്റിക്ക് ചെയ്യിപ്പിക്കുകയോ സ്റ്റിക്ക് ചെയ്ത സ്റ്റിക്കേഴ്സ് തിരിച്ചെടുപ്പിക്കുകയോ ചെയ്യാം. നിങ്ങൾ കുട്ടിയുമായി ഇന്ററാക്ട് ചെയ്യുന്ന സമയത്തോ നിങ്ങൾ കുട്ടിയുമായി ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്തോ ഇതൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒപ്പം നമ്മളുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ് ബിന്ദീസ് അല്ലെ. പല സൈസിലും പല കളറിലുമുള്ള ബിന്ദീസ് അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ വീട്ടിൽ ഉള്ള ഈ ബിന്ദീസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പലതരത്തിൽ അമ്മയ്ക്ക് കുട്ടിയുടെ നെറ്റിയിലേക്കോ കുട്ടിക്ക് അമ്മയുടെ നെറ്റിയിലേക്കോ ഈ ബിന്ദീസ് വെച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ടേൺ ടേക്കിംഗ് സ്കിൽ, ആരുടെ നെറ്റിയിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ആരാണ് വെച്ചു കൊടുക്കുന്നത്, അതിന്റെ രീതിയിൽ സൈസ് ഡിഫറൻസ്, ബിഗ് സ്മോൾ അല്ലെങ്കിൽ കളർ ഡിഫറൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് വൊക്യാബുലറീസും നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്ത് ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റിയിലൂടെ പലതരത്തിലുള്ള ഇമോഷൻസിനെ പറ്റി ഒരു അവയർനെസ്സും കൂടി നാം കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഇതിനായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്മോൾ സ്ക്രീൻ ആണ്. പലതരത്തിലുള്ള സ്ക്രീൻസ്, നിങ്ങളുടെ ഫേസിനെ കവർ ചെയ്യുന്ന തരത്തിലുള്ള സ്ക്രീൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സ്ക്രീൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫേസ് കവർ ചെയ്ത ശേഷം ഏതെങ്കിലും ഒരു ഇമോഷൻ ലൈക്ക് ആംഗ്രി ഫേസ്, ഹാപ്പി ഫേസ് ഓർ സാഡ് ഫേസ്, ഏതെങ്കിലും ഒരു ഇമോഷൻ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ നാക്കു പുറത്തിട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ക്രിയേറ്റ് ചെയ്യാം.
ശേഷം നിങ്ങൾ പതിയെ സ്ക്രീൻ മാറ്റുന്ന സമയത്ത് നിങ്ങളുടെ ഫേസിലുള്ള സെയിം ഇമോഷൻ നിങ്ങളുടെ കുട്ടിയുടെ ഫേസിലും ഇമിറ്റേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതുമല്ലെങ്കിൽ വിഷ്വൽ കാർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫേസിലുള്ള ഇമോഷൻസിനെ മാച്ച് ചെയ്യുന്ന ആക്ടിവിറ്റിയും നിങ്ങൾക്ക് ഇതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഓട്ടിസം കുട്ടികളിൽ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് അനിമൽസ് എന്നുള്ളത്. നിങ്ങളുടെ കുട്ടിയുടെ ഏറ്റവും ഫേവറേറ്റ് അനിമൽ ഏതാണോ ആ അനിമലിന്റെ ഒരു മാസ്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാം. അതിനുശേഷം ഈ അനിമലിന്റെ ഐസ് നിങ്ങൾക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഒപ്പം ഈ ഒരു അനിമൽ മാസ്ക് നിങ്ങളുടെ ഫാമിലിയിലെ ആരുടെയെങ്കിലും മുഖത്ത് ഉറപ്പിച്ച ശേഷം കുട്ടിയെ കൊണ്ട് അനിമൽസിന്റെ ഐസ് ഇതിൽ സ്റ്റിക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് കുട്ടിയുടെ ശ്രദ്ധ മുഴുവൻ അനിമൽസിന്റെ ഐസിലും അതേപോലെ തന്നെ ഇത് സ്റ്റിക്ക് ചെയ്യുന്ന ആളുടെ കണ്ണിലേക്കുമായിരിക്കും. ഇവിടെ ഐസിന് പകരം ഇയേഴ്സ് ആവാം, നോസ് ആവാം, ഏത് ബോഡി പാർട്സും നിങ്ങൾക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം സ്റ്റിക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ലോക്ക്ഡൌൺ കാലത്ത് നിങ്ങളിൽ ചിലരെങ്കിലും ചില ടെലി തെറപ്പികൾ അറ്റൻഡ് ചെയ്യുന്നവരാകാം. ഈ ഒരു സമയത്തും നിങ്ങളുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നതും ഒരു പക്ഷേ കുട്ടികൾ വീഡിയോയിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെയാണ്. നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വീഡിയോസ് ഓർ ഇമേജസ് സൂം ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കുട്ടിയും തെറപ്പിസ്റ്റുമായി ഇന്ററാക്ഷൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം വീഡിയോസ് നിങ്ങൾക്ക് സൂം ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഒപ്പം വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇത്തരം മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഇത്തരം ആക്ടിവിറ്റികൾ മാക്സിമം നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. അതിലൂടെ കുട്ടിയുടെ ഐ കോൺടാക്ട് ഒരു പരിധിവരെ ഇംപ്രൂവ് ചെയ്യാനും ഒപ്പം ഒരു മീനിങ് ഫുൾ കമ്മ്യൂണിക്കേഷൻ നടത്താനും അവർക്ക് സാധിക്കും. എല്ലാവരും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.